നന്മയുടെ ഉറവ പറ്റാത്ത മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കൊപ്പമാണ് നാട്ടുവാർത്ത എന്നുള്ളത്. ഇവരിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടും കേട്ടും വരാം. പത്ത് വയസ്സുകാരൻ ബേസിൽ റോയ് ഉൾപ്പെടെ പ്രായഭേദമന്യേ ഇവർ ഈ ബിരിയാണി വിളമ്പുന്നതാ ഏതെങ്കിലും വിശേഷപ്പെട്ട ചടങ്ങിനല്ല. 37-കാരനായ മടത്തറ ഒഴുകുപാറ സ്വദേശി കബീറിന്റെ ജീവൻ രക്ഷിക്കാനാണ്. ഇരു വൃക്കകളും തകരാറിലായി. കബീർ ദീർഘകാലമായി ചികിത്സയിലാണ്. വൃക്ക മാറ്റിവെക്കാതെ മറ്റു മാർഗമില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയതോടെ കബീറിനായി നാട്ടുകാർ ഒന്നിക്കുകയാണിപ്പോൾ. കബീറിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായിട്ടാണ് കൊച്ചുകലിംഗ ഫ്രണ്ട്സ് ചാരിറ്റി കൂട്ടായ്മയുടെ പ്രവർത്തകർ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. സോഷ്യൽ മീഡിയ വഴി ബിരിയാണി ചലഞ്ച് പ്രചരിച്ചപ്പോൾ ലഭിച്ചത് 2000-ൽ അധികം ആവശ്യക്കാരാണ്. തങ്ങളാൽ കഴിയും വിധം തുക കണ്ടെത്തി നൽകുകയാണ് ലക്ഷ്യമെന്ന് ഫ്രണ്ട്സ് ചാരിറ്റിക്ക് നേതൃത്വം നൽകുന്ന റോയി തോമസ് പറയുന്നു. ഞങ്ങളിതൊരു 4-5 കൊല്ലമായി ഫ്രണ്ട്സ് ചാരിറ്റി എന്ന് പറയുന്ന കൊച്ചിയിലെങ്കിലും ഒരു കൂട്ടായ്മയാണ്. അതിൽ ഗൾഫിൽ നിൽക്കുന്ന കുറച്ച് നല്ല സഹോദരങ്ങളുണ്ട്. ഈ ഇത്തരം നല്ല മനസ്സുള്ള, അതായത് ഒരുപാട് പേരെ ഇത്തരം സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല കുറേ ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിലുണ്ട്. ആ ചെറുപ്പക്കാരോടൊപ്പം തന്നെ നമ്മളെ നല്ല ഒരു മുതിർന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ പ്രദേശത്ത് ക്യാൻസർ കൊണ്ടും മറ്റ് പല പല രോഗങ്ങൾ കൊണ്ടും പല വീട്ടിലെ സിറ്റുവേഷൻ കൊണ്ടും അതായത് കുട്ടികളുടെ പഠനത്തിൻ്റെ ആവശ്യമായിട്ട് ഈ ചാരിറ്റബിൾ സെറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലം ആയി കുളത്തൂഴ പഞ്ചായത്തിലും മൈലമൂടിൽ എന്ന് പറയുന്ന നിസാമിൻ്റെ ഇതേ വിഷയം, രണ്ട് ക്രൂക്കകളും പോയ നിസാമിനെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു വലിയ ബിരിയാണി ചലഞ്ച് നടത്തി 1,00,000 രൂപയോളം നമുക്ക് കൊടുക്കാൻ കഴിയാം. പക്ഷേ നിസാമിന് പൈസ ആയതുകൊണ്ട് തന്നെ നമ്മൾ 50,000 രൂപ കൊടുത്തോളൂ. ബാക്കി പൈസ ഇവിടെ രണ്ട് കിഡ്നിയിലെ ഡയാലിസിസ് ചെയ്യുന്ന രണ്ട് പേർക്കായിട്ടാണ് ഞങ്ങളത് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കവെയാണ് ഈ ഒരു സംരംഭം, അതായത് ഈ ഒരു ചെറുപ്പക്കാരനായ, അതായത് ഒരു ഭാര്യയും ഒരു കൊച്ചു മകനുമുള്ള നിർധന കുടുംബത്തിൽപ്പെട്ട കബീറിനെ സഹായിക്കുന്നതിന് വേണ്ടി ഫ്രണ്ട്സ് ചാരിറ്റി ആലോചിക്കുകയും അങ്ങനെ ആലോചിച്ചതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരു 2000-ത്തോളം ഓർഡർ. അപ്പോൾ ഇപ്പോഴും നമുക്ക് കുറച്ച് ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് അരിയിട്ടു. അപ്പോൾ ആ 2000-ത്തോളം ഓർഡർ കിട്ടി. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കബീറിനെ എങ്ങനെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് നമ്മളെ കൊച്ചിയിലെ ഈ ഫ്രണ്ട്സ് ചാരിറ്റിയുടെ ചെറുപ്പം. കഴിഞ്ഞ 5 വർഷങ്ങളായി നിരവധി സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ഫ്രണ്ട്സ് കൂട്ടായ്മ നടത്തിയിട്ടുള്ളത്. ഇനിയും കൂടുതൽ ആളുകൾ നിർധനനായ കബീറിനെ സഹായിക്കാൻ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണിവർ. 30 ലക്ഷം രൂപയാണ് കബീറിന്റെ ചികിത്സയ്ക്കായി വേണ്ടിവരുന്നത്. കബീറിനെ സഹായിക്കാൻ സുമനസുകൾക്ക് ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലോ ഗൂഗിൾ പേ വഴിയോ തുക നൽകാവുന്നതാണ്. തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണ് ഫ്രണ്ട്സ് ചാരിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. ജനങ്ങളുടെ വലിയ പിന്തുണ ഇതിനുണ്ട് താനും. ഏതായാലും കബീറിന്റെ ജീവൻ രക്ഷിക്കാൻ ഫ്രണ്ട്സ് ചാരിറ്റിയും അതിൻ്റെ പ്രവർത്തനം കാണിക്കുന്ന പ്രവർത്തനത്തെ അഭിനന്ദിക്കാതെ വേറെ മാർഗമില്ല. ക്യാമറാമാനോടൊപ്പം സനൽകുമാർ, നാട്ടുവാർത്ത.